ഒരു 50 വയസ്സായ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വരെയുണ്ടായി. മേലൊക്കെ ആഗോളം നീരായിട്ട്. അത് ഞാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പം എനിക്ക് മനസ്സിലായി ഈ സ്ത്രീ ഡയബറ്റിക് ആയിരുന്നു. കുറേ നാൾ ഇൻസുലിൻ എടുക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. ബ്ലഡ് ഷുഗർ കൺട്രോൾ ആയിരുന്നില്ല. ഇതിൻ്റെ പുറകെ നമ്മൾ ചെകഞ്ഞപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഈ സ്ത്രീക്ക് സിറോസിസ് ആണ്, ലിവറിൻ്റെ സിറോസിസ്. അപ്പോൾ ഇതെന്തുകൊണ്ട് ഈ സ്ത്രീക്ക് സിറോസിസ് വന്നു? ഇവർ ആൽക്കഹോൾ, മദ്യം ഒരു തുള്ളി പോലും ഉപയോഗിക്കാത്തൊരു സ്ത്രീ, അങ്ങനെ വേറെ യാതൊരു വക ദുശീലങ്ങളും ഇല്ല. അപ്പോൾ എങ്ങനെ സിറോസിസ് വന്നു? അപ്പം ഞങ്ങളിത് പുറകോട്ട് നോക്കിയപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഇവർക്ക് ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു. ആൻഡ് അതുമൂലമാണ് ഇത് സിറോസിസ് ആയിട്ട് മാറിയത്. നമുക്കറിയാം ഈ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ ഒരവസ്ഥ ഇപ്പം നമ്മുടെ ഇടയിൽ വളരെ കോമൺ ആയിട്ട് ഡയഗ്നോസ് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഈ ഫാറ്റി ലിവർ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നമ്മുടെ കരളിൻ്റെ കോശങ്ങളിൽ കൊഴുപ്പ് വന്ന് അടിയണ ഒരവസ്ഥയ്ക്കാണ് ഈ ഫാറ്റി ലിവർ എന്ന് പറയാം. ഇത് ആൽക്കഹോളായിട്ട് യാതൊരു കണക്ഷനും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, NAFLD എന്ന് അറിയപ്പെടുന്നത്. ഈ ഒരവസ്ഥ കൂടുതലും പ്രമേഹ രോഗികളിലും അമിത വണ്ണക്കാർക്കും ആണ് ഇത് കൂടുതൽ കണ്ടുവരിക. ആൻഡ് ഇത് നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിൽ പല അവയവങ്ങളും ഇതോടൊപ്പം ബാധിച്ചിട്ടുണ്ടാവും. ഇൻ ദ സെൻസ് ഹൃദ്രോഗം കൂടുതലാവാം, ഈ പറഞ്ഞ ആൾക്കാർക്ക് കൊളസ്ട്രോളും ബ്ലഡ് പ്രഷറും കൂർക്കം വലിയും ഇതെല്ലാം ഒരുമിച്ച് കണ്ടുവന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഫാറ്റി ലിവർ കാണുമ്പോൾ തീർച്ചയായിട്ടും അതൊരു നല്ലൊരു കാര്യമില്ല, തീർച്ചയായിട്ടും അതിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ട ഒരു കാര്യം തന്നെയാണ്. ഫാറ്റി ലിവർ നമുക്ക് കണ്ടുപിടിക്കാൻ ഒരേ ഒരു മാർഗമുള്ളൂ, അത് റെഗുലർ ചെക്കപ്സ് വഴി മാത്രമാണ് അത് നമുക്കറിയാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് കുറേ ലൈവ്സ് അല്ലെങ്കിൽ കുറേ ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റും.